ബാല അഡ്മിറ്റായ സമയത്ത് ഉണ്ണിമുകുന്ദൻ ആശുപത്രി ചെന്ന് കണ്ട വീഡിയോ കണ്ടിട്ട് എത്ര പേർക്ക് ഇങ്ങനെ തോന്നി എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നി. ഈ കാണിക്കുന്നത് കാണുമ്പോൾ അത്ര രസമുള്ളതായിട്ട് തോന്നാത്തത് ഞാൻ മാത്രമാണോ? ആക്ടർ ബാലയ്ക്ക് വയ്യാതായപ്പോൾ അവിടെ കുറേ പേർ ഓടിക്കൂടി. മീഡിയയാണ് ഏറ്റവും കൂടുതൽ ഓടിക്കൂടുന്നത്. അവർക്ക് അതൊരു ജോലിയാണ്, അതിൻ്റെ അവരുടെ ആവശ്യമാണ്. അവരത് റിപ്പോർട്ട് ചെയ്യുന്നു. അവർക്ക് അതുകൊണ്ട് വരുമാനമോ ജീവിതമോ എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, അതൊക്കെ അങ്ങനെ നടക്കും. അത് വേണ്ട കാര്യമാണ്, അത് ആവശ്യമാണ്. പക്ഷേ അവിടെ ഉണ്ണിമുകുന്ദൻ വരുന്നു. ഉണ്ണിമുകുന്ദൻ വരുമ്പോൾ നമ്മൾ ആ വീഡിയോ ഒക്കെ നമ്മൾ കാണുന്നു. ഉണ്ണിമുകുന്ദൻ വന്നു, ഇതല്ലേ സൗഹൃദം എന്നൊക്കെ പറഞ്ഞ് ടൈറ്റിൽ വരുന്നു. ആ ഉണ്ണിമുകുന്ദൻ എത്ര നല്ല മനുഷ്യനല്ലേ. വഴക്കൊക്കെ ഉണ്ടാക്കിയാലും അല്ലേ, ബാലയാളെ പറ്റി പല ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടും അയാൾക്ക് അതൊന്നുമില്ല. അയാൾ അങ്ങ് വന്നു, ഓ നല്ല മനുഷ്യൻ. ഇതെല്ലാവരും ഇത് പറയുമെന്ന് ഉണ്ണിമുകുന്ദൻ അറിയാം, എനിക്കറിയാം. ഞാനും ബാലയ്ക്കെതിരെ വീഡിയോ ഇട്ടിട്ടുണ്ട്. എതിരെ നല്ല പറയണ്ടേ, ബാല എന്നെ തല്ലും അങ്ങനെയൊക്കെയാ. ശരിക്കും പറഞ്ഞാൽ ബാലയ്ക്ക് മനസ്സിലാവാതെ പോയത് കൊണ്ടാണ് ബാല അങ്ങനെ പറഞ്ഞതെന്നുള്ളത്. രണ്ടാമത്തെ വീഡിയോയിൽ ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ എൻ്റെ ഒരു സംസാര രീതി ഇങ്ങനെ ആയതുകൊണ്ട് ചിലപ്പോൾ ആ വീഡിയോ കണ്ടാൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തോന്നും. അതിനകത്ത് ബാല പറയുന്ന അവൻ്റെ അമ്മയെ പറഞ്ഞു എന്ന്, എൻ്റെ അമ്മയെപ്പറ്റിയും ഭാര്യയെപ്പറ്റിയൊക്കെ പറയുന്നവരെ ഞാൻ അടിക്കും എന്നൊക്കെ ബാല വീഡിയോ ഇറക്കുന്നുണ്ട്. എൻ്റെ വീഡിയോയിൽ ഞാൻ അയാളുടെ അമ്മയെ പറ്റി പറഞ്ഞിട്ടില്ല, ഭാര്യയെപ്പറ്റി അങ്ങനെയല്ല പറഞ്ഞത്. അവരുടെ ഒരു ഇത് കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല അവർക്ക് അതിനകത്ത് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളെ പോലെ. അല്ലെ, ഇയാളുടെ കൂടെ ഒന്ന് ഇത്തിരി പരിപാടിക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആളാണ്. അവർക്ക് വേറെ യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ അത് കൊള്ളാം എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ചില തള്ളമാരുണ്ട് ഇവിടെ. അത് ഇയാളുടെ അമ്മയൊന്നും നമ്മൾ വീഡിയോ കണ്ടിട്ടില്ല അധികം. എനിക്കറിയത്തില്ല അയാളുടെ അമ്മ ആരാ, ഇനി അത് വന്നു പോയിട്ടുണ്ടോ എന്നൊരു അറിയത്തില്ല. ആ കുറച്ച് വീഡിയോ കണ്ടിട്ടുള്ളൂ. പക്ഷേ അതല്ല ഞാൻ പറഞ്ഞത്, തള്ളമാർ ഇവിടെ ഇപ്പോൾ എന്താ പറയുക, ചില തള്ളമാർ മുറ്റ് വീഡിയോ ഇറക്കുന്നവരുണ്ട്. അവർ മകൻ്റെ കൂടെ വന്ന് അങ്ങ് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇതുങ്ങളെല്ലാം കൂടെ ഫാമിലി ടീം ഇറങ്ങി. അങ്ങനത്തെ ചില തള്ളമാർ മുറ്റാണെന്ന് പറഞ്ഞത് കേട്ട് മനസ്സിലായില്ല ബാലയ്ക്ക്. അല്ലേ, ബാലയോട് ആരോ പറഞ്ഞു കൊടുത്തപ്പോൾ തെറ്റിപ്പോയി. അതാണ് ആ വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ബാലയ്ക്കെതിരെ വീഡിയോ ഇടുന്നുണ്ട്. അതിനകത്ത് സ്വാഭാവികമായിട്ട് എൻ്റെ എന്താണോ സ്വഭാവം ആ രീതിക്ക് എൻ്റെ ഇന്ന് റിപ്ലൈ കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക്, ഞാൻ ഈ എറണാകുളത്ത് ഫുൾ ടൈം കറങ്ങി നടക്കുന്ന ഒരാളാണ്. അമൃത ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ കൂടെ ഒരു അഞ്ചാറ് പ്രാവശ്യമെങ്കിലും പോകും ആഴ്ചയിൽ, കേട്ടോ, എല്ലാ ദിവസമല്ല. കാരണം അവിടെ ഒരു ഫ്രണ്ടുണ്ട്, അയാളെ വിൽക്കാൻ പോകുമ്പോൾ അമൃതയിൽ കൂടെ കറങ്ങിയാണ് നമ്മൾ പുറത്തിറങ്ങുന്നത്. എങ്ങനെയാണ്, അതുവഴി ആ ഗേറ്റിൽ കൂടെ കയറി ഇപ്പുറത്തൂടെ ഇറങ്ങി ഇങ്ങനെ ഇറങ്ങി പോരും. എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ കുറേ പ്രാവശ്യം പിക്കേണ്ടി വരും. അപ്പോൾ ഞങ്ങളിരുന്ന് പറയും, നമുക്ക് ബാലയൊന്ന് കയറി കണ്ടാലോ ചുമ്മാ എന്ന് വെച്ചാൽ. അങ്ങനെയല്ല, ബാലയെന്ന് പറഞ്ഞൊരാളകത്തുണ്ട്, നമ്മളൊന്നും ഇല്ല, വീഡിയോ കിട്ടതാ, ബാലയൊന്ന് കാണണമെന്നുണ്ട് എന്നൊക്കെ പറയും. തമാശക്കല്ല, കാര്യമായിട്ട് അല്ലേ വേണ്ട, ഈ പറഞ്ഞ പോലത്തെ ഒരു ഉദ്ദേശവും ഇല്ല. അത് ആരുടെയും കണ്ണിപ്പെടാതെ വേണം പോകാൻ, പോവുകയാണെങ്കിൽ പിന്നെ അവിടെ പോയെന്ന് പറഞ്ഞാൽ വീഡിയോ ഇടാനും പാടില്ല എന്നൊക്കെ ഞങ്ങളിങ്ങനെ വണ്ടിയിലൊക്കെ ഇരുന്ന് പറയും. നമ്മളത് മോശമാണ് ചെയ്യുന്നത്, ഞങ്ങളുടെ അടുത്തോട്ട് കയറി വയ്യാതെ കിടന്നെന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ കണ്ടാൽ പറയാൻ പോകുന്നതും വേറെയൊക്കെയാണ്. ആ അവർ തമ്മിൽ അങ്ങനെയൊക്കെ ഉണ്ടായിട്ട് ഞാൻ വളരെ നല്ലവനായതുകൊണ്ട് അവിടെ എത്തിയില്ലേ എന്നൊക്കെ പറയുന്ന സാധനമേ വരത്തുള്ളൂ. പിന്നെ ഈ നന്മയോളയാകാൻ തീരെ താല്പര്യമില്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ള സ്ഥലത്ത് പോകാറില്ല. മാത്രമല്ല, ഇങ്ങനെ ഒരു അവസരത്തിൽ ഒരാൾ വയ്യാതാകുമ്പോൾ, അതിപ്പോൾ എനിക്കാണെങ്കിലും, ഇപ്പോൾ ശ്രീചെറായി എന്ന് പറയുന്ന ആളെ ഞാൻ ഇത്രയും ട്രോൾ ചെയ്തിട്ടുണ്ട്. ഇനി ഈ പറയുന്ന പോലത്തെ ആരൊക്കെയാ, ഈ ഫിറോസ് കുന്നംപറമ്പിൽ മോഹൻലാൽ, മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞ ആളോട് വിരോധം വെച്ചിട്ട് ആളെ കാണുമ്പോൾ കല്ലെറിയാൻ നിൽക്കുന്ന ആളല്ലേ. പക്ഷെ എന്നാൽ പോലും ഇവരെയൊക്കെ നമ്മളെ ട്രോള് ഇവനെയൊക്കെ കാണിച്ചു കൂട്ടുന്ന മണ്ഡലങ്ങൾ വിളിച്ചു പറയുമ്പോഴും ഇവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവിടെ ചെന്ന് ഒരു സാധനം കാണിക്കുന്നത് ഒട്ടും മാന്യതയല്ല, അതൊട്ടും നിഷ്കളങ്കവുമല്ല, അതൊട്ടും നല്ല പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത് ചെയ്യാൻ പോകുന്നവർ അത് പോട്ടെ കാണാമായിരുന്നു, കുറച്ചുകൂടെ ഒതുക്കത്തിലൊക്കെ പോകാൻ പറ്റും. ഇത് മീഡിയയുടെ മുന്നിൽ കൂടെ നടന്ന് എല്ലാവരും അറിയിക്കണം എന്ന് പറഞ്ഞാണ് ഈ ഉണ്ണിമുകുന്ദൻ പോയി വന്നത്. ഉണ്ണിമുകുന്ദൻ ഇത്രയും ചീപ്പാണെന്നുള്ളത് ആണ് എനിക്ക് മനസ്സിലാകുന്നത് കേട്ടോ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും മനസ്സിലാവും. അയാൾക്ക് ഒട്ടും താല്പര്യമില്ലെങ്കിലോ, അയാൾ എവിടെയും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അത് നേരത്തെ പരിചയമുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കച്ചറുണ്ടാക്കുന്ന കാശിൻ്റെ കാര്യത്തിലെല്ലാം തട്ടിച്ച് വെട്ടിച്ച് ബാലയെ പൊട്ടനാക്കിയിട്ട് അതൊന്നും സെറ്റിലാവുന്നത് നമ്മൾ കണ്ടില്ല. അങ്ങനൊരു സൗഹൃദം നമ്മൾ പിന്നെ കണ്ടിട്ടില്ല. ഇനി ബാലയെങ്ങാനും മരിച്ചു പോകും അതിന് മുമ്പൊന്ന് കണ്ട് ക്ഷമ ചോദിച്ചേക്കാം എന്ന് പറഞ്ഞാണേലും പോകരുത്. അതിനകത്ത് ബില്ലൊക്കെ സെറ്റിൽ ചെയ്യാനാണെങ്കിലേ പോകാവൂ. അല്ലെങ്കിൽ അയാൾക്ക് കൊടുക്കാനുണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനൊരു കാര്യം ചെയ്യേണ്ടതായിരുന്നു, അതുകൊണ്ട് ഇപ്പോഴെങ്കിലും അത് ചെയ്യാൻ തോന്നിയിട്ട് ഞാനത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പിന്നെയും ഉണ്ട്. ഇത് ചുമ്മാ പട്ടി ഷോ. ഇതിപ്പോൾ എന്നോടാണ് ചെയ്യരുത് കേട്ടോ, എൻ്റെ അടുത്തോട്ടൊന്നും വരണ്ട. എൻ്റെ അടുത്ത് വന്ന് സോറിയും പറയരുത്, ആരോട് ആർക്കെങ്കിലും എന്നോട് ദേഷ്യം തോന്നിയിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും മുതലെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ മുതലെടുക്കുന്നതിന് അപ്പം തന്നെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഓടിച്ചേക്കണം, വരണ്ടെന്ന് പറഞ്ഞു കയറണ്ട. അയാൾക്ക് താല്പര്യമില്ല നിന്നെ കാണണമെന്നും, എനിക്കങ്ങനെ ഒരു നിർബന്ധമില്ല, ആരുടെയും സോറി കേൾക്കണമെന്നും ഇല്ല. ആ അവസരം പോലും മുതലെടുക്കുക എന്നേ ഞാൻ പറയത്തുള്ളൂ. ഇതൊക്കെ ഇത് മുതലെടുപ്പ് തന്നെയാണ്. ഇങ്ങനത്തെ അവസരങ്ങൾ മുതലെടുക്കാൻ ഇവിടെ ചില രാഷ്ട്രീയക്കാർ, ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവരുണ്ട്. ചില ടൈപ്പ് രാഷ്ട്രീയക്കാരുണ്ട്, അവരിങ്ങനെ ആ ശത്രുക്കളെ മിത്രമാക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ശത്രുവിന് അപകടം പറ്റുമോ. ശത്രു എന്ന് പറയാനില്ല എങ്കിൽ പോലും താല്പര്യമില്ലാത്ത ആൾക്കാർ, ഞാൻ ഒരിക്കലും പോത്തിട്ടോ, എനിക്കിപ്പോൾ താല്പര്യമില്ലാത്ത ഒരാളാണ്, അല്ലെ അയാൾ എന്ത് കാണിച്ചിട്ടാണെങ്കിലും കൊള്ളാം, ഈ പട്ടി ഷോയ്ക്ക് ഞാൻ പോകത്തില്ല. നമ്മൾ അയാൾ ഹെൽത്തി ആയിട്ടിരിക്കുന്ന സമയത്ത് പറയേണ്ടത് പറയും, വയ്യാതായ ചില പറച്ചിൽ കുറയ്ക്കും, മരിച്ചു പോയാലും നോ രക്ഷ, നല്ലത് പറയുമെന്ന് വിചാരിക്കണം. ഇപ്പോൾ മോഹൻ വൈദ്യൻ എന്ന് പറഞ്ഞാൽ വ്യാജ വൈദ്യൻ മരിച്ചു എന്നൊക്കെ ഞാൻ പറയത്തുള്ളൂ. അല്ലാതെ അയാൾ മരിച്ചു കഴിയുമ്പോൾ അങ്ങ് അങ്ങ് പുണ്യപ്പെട്ടവനാകാനൊന്നും പോകുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അധികം അങ്ങനെ കച്ചറ പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ വയ്യാതെ കിടന്നു കഴിഞ്ഞാൽ പിന്നെ അധികം അലമുണ്ടാ അങ്ങനത്തെ രീതിയിൽ സംസാരിക്കത്തില്ല എന്നുള്ള മാന്യതയൊക്കെ മതി. അല്ലാതെ അതിനപ്പുറത്തോട്ട് കയറി ചെന്ന് ഈ അവസരത്തിൽ എൻ്റെ ഒരു
മനസ്സിന്റെ, എന്റെ കാലിന്റെ, എന്റെ കൈയിന്റെ എന്നൊക്കെ പറയുന്ന പോലെ എന്റെ ഉണ്ടാക്കാൻ ചെന്ന ഉണ്ണിമുകുന്ദ എന്തൊരു നാണക്കേടു. താൻ ഇത്രയ്ക്ക് അധപ്പതിച്ച ചിന്താധികാരനാണ്. ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ആളായിരുന്നു. ആറാട്ടെണ്ണം പോയത് പോട്ടെ, അപ്പോൾ അവരൊക്കെ മുന്നേ കണ്ടിട്ടുണ്ടെന്ന് എന്ന് വെച്ചാൽ ഭയങ്കര സ്നേഹമാണ്. ഒന്ന് കണ്ട ഉടനെ അയാൾ പോട്ടെ, അയാൾ പോയതല്ല പ്രശ്നം. ഇവിടെ വിഷയം എടുത്ത് പൈസയും പറ്റിച്ച് ഇയാൾക്കെതിരെ ഇത്രയും ഡയലോഗ് അടിച്ചാൽ വയ്യാതെ കിടന്നപ്പോൾ പോയി കണ്ടിട്ട് ഒരു മാതിരി അയ്യേ. അതൊക്കെ കാണുമ്പോൾ കൈയടിക്കാൻ ഇവിടെ കുറേ ഊച്ചാളികളുണ്ടാവും. പക്ഷേ ബാലയുടെ രീതി വെച്ച് എനിക്കത് ബാലയ്ക്കും ചിലപ്പോൾ നിവർത്തികളുണ്ടാവും. അയാൾ ചിലപ്പോൾ അങ്ങനെ ചെയ്യും, ഇനിയിപ്പോൾ അയാളോട് ഇങ്ങനെ സംസാരിച്ചില്ലെന്ന് വരാം. അതൊരു വല്ലാത്തൊരു അവസ്ഥയല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി. നിങ്ങൾ തമ്മിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, ഫിനാൻഷ്യൽ പ്രശ്നങ്ങളാണ്, അടിയുണ്ടായി, കച്ചറയായി, ബഹളമായിരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് വയ്യാതാകുന്നു. ഉടനെ മറ്റേ ആൾ വളരെ കൂളായിട്ട് വന്ന് അവിടെ നിന്ന് നന്മയൊക്കെ കളിച്ചിട്ട് എൻ്റെ ഇമേജ് അങ്ങ് ക്ലിയർ ചെയ്തിട്ട് പോകാമെന്ന് പറയുന്നത് അത് എത്ര അധപ്പതിച്ച ചിന്താധികാരനായിരിക്കും അല്ലെ? എന്തൊരു മനസ്സാണ് അത്. അതൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാരുടെ വലിയ കാര്യങ്ങൾ. ഇവിടെ ഉള്ളവന്മാരത് പറഞ്ഞു നടക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ അങ്ങനത്തെ ടൈറ്റിലൊക്കെ വന്നത്. ഇങ്ങനത്തെ ടൈറ്റിലൊന്നും വരത്തില്ലെന്നാണോ ഉണ്ണിമൂന്നും വിചാരിച്ചത് അങ്ങോട്ട് ചെന്നപ്പോൾ? അതൊന്നും ഒന്നും മനസ്സിലാക്കാനൊന്നും അല്ലെ, അങ്ങനൊന്നും ചിന്തിക്കാനുള്ള ശേഷിക്കുണ്ടെങ്കിലായിരുന്നു. കുണ്ണി ചെയ്തതായാലും നല്ല ഭയങ്കര നല്ലൊരു പ്രവൃത്തിയായിരുന്നു കേട്ടോ. ഈ വർഷത്തെ ടോപ്പ് പ്രവർത്തകനുള്ള അവാർഡ് കുണ്ണിക്ക് തന്നെ. ഓഹ്, എന്നാലും കൊള്ളാം കുണ്ണി. കുണ്ണി ഇത്ര നിവൃത്തി കിട്ടവനായത് എങ്ങനെയാ? എന്ത് ഇത്ര നിവൃത്തികേട്? ആ സമയത്ത് അവിടെ ചെന്ന് ആ ഏട്ടയെ കൂടെ പോയി കണ്ടില്ലെങ്കിൽ പറ്റത്തില്ല. ഇത്തിരി പാടാ. ഇവരാരും അറിയാതെ വാലെ പോയി ഞാൻ കണ്ടിട്ട് വരാം. അല്ലെങ്കിൽ എന്താ ആ ഗ്യാപ്പിൽ കൂടെ പോകാനാണോ പറ്റാത്തത്? അങ്ങനെയാണോ കാണണ്ടേ? കൊള്ളാം, എല്ലാവരും കൊള്ളാം. വളരെ നല്ല മനുഷ്യർ, നല്ല മനുഷ്യനാവാൻ ഇത്രയും കഷ്ടപ്പെടുന്നു കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ആ ആദ്യത്തെ ആ കച്ചറ ഒഴിവാക്കിയാൽ മതിയാവുന്നത്. പൈസയുടെ കാര്യത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കിയിരുന്നേ തന്നെ നല്ല മനുഷ്യനാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. അതെല്ലാം കഴിഞ്ഞിട്ട് നല്ല മനുഷ്യനാവാൻ ഇറങ്ങി. നല്ലവൻ, ഓ നന്മയോളി, എൻ്റെ മനസ്സിലൊക്കെ ഉള്ള നന്മ ഇങ്ങനെയാണ്. അതൊരു ഊമ്പിയ നന്മയായിപ്പോയി നന്മ. പിന്നൊരു കാര്യമുണ്ട്, ഇയാൾക്ക് വിളിച്ചു ചോദിക്കാൻ ഒരുപാട് പേരുണ്ട്. വിളിച്ച് ചോദിക്കുമ്പോൾ അവർ പറയും ഇതാണ് കാര്യം, ഇത്രയൊക്കെയാണ് സംഭവിച്ചത്, ഓടിക്കാച്ച് ഇങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ മീഡിയയുടെ ഇടയിൽ കൂടെ തന്നെ തോൽക്കണമെന്നുള്ള ആ ഒരു ഒരു ആ ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ, അങ്ങനെയൊക്കെ തന്നെ എനിക്ക് കയറി കാണണമെന്ന് തോന്നാൻ തോന്നുന്നുണ്ടല്ലോ. അത് ഉണ്ണിമൂന്നനുണ്ട്. അല്ലെങ്കിൽ സുഹൃത്ത്, ഇയാളുടെ നമ്പർ എലിസബത്തിൻ്റെ നമ്പർ ഒന്നും അയാളെ ഇല്ലാതാണ്. വിളിച്ച് ചോദിക്കുമ്പോൾ അവർ പറയില്ല ഇത്രയൊക്കെ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല, ഇതാണ് സംഭവിച്ചത്, പിന്നെ ഇതേപോലെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി, പിന്നെ പോവാം. ഒന്ന് അവരിവിടെ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് പോകണ്ടേ? അല്ല, ഈ തിരക്ക് പിടിച്ച് അങ്ങോട്ട് ഓടിച്ചെന്ന് ഇതിനിടയിൽ കയറി എന്താ ചെയ്തത്? ഞാൻ ആ മീഡിയയുടെ ഇടയിൽ കൂടെ ഇറങ്ങി വരാൻ വേണ്ടി പോയവനാന്നുള്ളത് അതൊരു സംശയമില്ല. കുറച്ച് കഴിഞ്ഞ് പോയി കണ്ടവരൊക്കെ ഒത്തിരി പേര് കാണും. ആരൊക്കെയാണ് പോയെന്ന് വേറെ ആരും പബ്ലിക് അറിഞ്ഞില്ല, പക്ഷെ കുണ്ണി പോയപ്പോൾ എല്ലാവരും അങ്ങ് അറിഞ്ഞുപോയി. അതറിയാതെ പറ്റിയതായിരിക്കും അല്ലേ? ഓ, ഇങ്ങനെ അറിയാതൊക്കെ എങ്ങനെയാണോ ഇങ്ങനെ പറ്റുന്നത്, എങ്ങനെ ഇങ്ങനെയൊക്കെ അറിയാതെ പറ്റിക്കുന്നത്, ആരും അറിയാതെ അങ്ങ് പറ്റിക്കുക എന്നൊക്കെ പറഞ്ഞു അല്ലേ? പറ്റിച്ച് കളഞ്ഞല്ലോടാ ഈ മീഡിയക്കാരുടെ ഒരു കാര്യം. ആദ്യം എവിടെ പോയോ എല്ലാം അങ്ങ് പുറകെ പോവുക. ആദ്യം ഒരു ദിവസമേ ഉള്ളതാണ്, അത് കഴിഞ്ഞ് പിന്നെ ആരും അങ്ങോട്ട് പോയിട്ടില്ല. ഇപ്പം ആർക്കും അറിയണ്ട ബാലയ്ക്ക് എന്തായി, ബാലയ്ക്ക് എന്തെങ്കിലും നടന്നോ, ലിവർ കിട്ടിയോ, എത്ര രൂപ ബില്ലായി, ബാലയുടെ കയ്യിൽ കോടികളുണ്ട്, അപ്പോൾ അത്രയും രൂപ കൊടുത്ത് ബാലയ്ക്ക് ഇപ്പോൾ ആരായിരിക്കും ഇത് ചെയ്യാൻ പോകുന്നത്, ബാലയ്ക്ക് ഡോണറെ കിട്ടി എന്നൊക്കെ പറയുന്നത് കേട്ടു അല്ല. എന്നാലും ബാക്കിയുള്ള മീഡിയക്കാർക്ക് വേറെ പരിപാടി ആയല്ലോ. അപ്പോൾ ഈ സമയത്ത് പോയാലും മതി, പിന്നെ അങ്ങോട്ട് പോയിട്ടുമില്ല. നമ്മളേ, നമ്മുടെ മറ്റേ സൗഹൃദം കാരണം പോകുമ്പോഴേ നമ്മൾ ആ ദിവസം തന്നെ പോയിട്ട് പിന്നെ പോയിട്ടില്ല. പിന്നെ ഞാൻ ആ വഴിക്ക് പോയിരുന്ന വേണേൽ സെൽഫി കാണാൻ പറ്റിയെന്ന്, അതും ഇല്ല. ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഞാനത് ആദ്യം കണ്ടപ്പോഴേ പറയണമെന്ന് വിചാരിച്ചു. പക്ഷെ അന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പിന്നീടൊക്കെ ഇനിയാണേലും പോകാം കേട്ടോ, ഇനിയും സമയമുണ്ട് കുണ്ണിക്ക് പോകാൻ. കുണ്ണി ഇടയ്ക്കൊക്കെ പോകാം, കുണ്ണി അത് പോയി അങ്ങ് ഊമ്പിക്ക്. അയ്യോ, എന്തൊരു എന്തൊരു മാന്യൻ, ഇങ്ങനെയുള്ള പണി കാണിക്കരുത് ഒരിക്കലും. അയാളോട് താല്പര്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം, അയാൾക്ക് താല്പര്യമുണ്ടോ എന്നുകൊണ്ട് അന്വേഷിക്കണം. പോകുമ്പോൾ അല്ലാതെ വയ്യാതെ കിടന്നാൽ ഉടനെ ഞങ്ങൾ മുതലെടുക്കുകയാണ് വേണ്ടത് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ. അയ്യേ.